Hello everyone, welcome back to our channel. In this video, we will organize a glass shelf in the kitchen. We will set up a fridge. We will start the video. അപ്പം എൻ്റെ കയ്യിൽ ഒരു പിക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഈ വീട്ടിൽ കൂടിയ സമയത്ത് എടുത്തുവെച്ച് അപ്പം ആ പിക്ക് നോക്കിയിട്ട് അതിലുള്ള സെയിം ഓർഡറിൽ മാറ്റി വെക്കുകയാണ് കാരണം അത്രയും ഒരു ഭംഗി എനിക്ക് പിന്നെ ഏത് മോഡലാക്കി വെച്ചിട്ടും കിട്ടിയില്ല പിന്നെ ചേഞ്ച് എപ്പോഴും ഇഷ്ടമാണോ അതുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ച് ആക്കുന്നത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു മേക്ക് ഓവർ കൊടുക്കും എപ്പോഴും അങ്ങനെ പിന്നെ എംപ്റ്റി ആയതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തൊക്കെ ഇടുകയാണ് ഇതാണ് നമ്മൾ അന്ന് റിവ്യൂ ചെയ്തില്ലായിരുന്നു ആ പാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫ്രിഡ്ജിലായിരുന്നു ഈ പൾസ് എന്താ ഉയർന്നൊക്കെ അപ്പം ഉള്ളതെല്ലാം ഫില്ല് ചെയ്ത് പിന്നെ വേറെ വാങ്ങുന്നൊന്നുമില്ല അപ്പം നോമ്പായതുകൊണ്ട് ഇതിനൊക്കെ യൂസ് കുറവാണ് പിന്നെ ചില സംഗതികൾ ഉറുമ്പ് വരാനൊക്കെ സാധ്യത ഉള്ളത് ഞാനിങ്ങനെ പാക്കറ്റോടുക്ക് തന്നെ അതിൽ ഇറക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ പരിപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല അപ്പോൾ അതോടും കഴിഞ്ഞിട്ടേ ഞാൻ വാങ്ങുന്നുള്ളൂ പുതിയത് പിന്നെ അപ്പുറത്ത് നമ്മളെ മസാല സ്പൈസ് റാക്കിൻ്റെ മുകളിൽ വെച്ച ചെറിയ ഈ സംഗതികളില്ലേ കോണ്ടിമെൻ്റ് സെറ്റ് അതെല്ലാം എടുത്തിട്ട് പഴയ ഓർഡറിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഈസി ആക്സസിനും വിസിബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് ലെയറാക്കിട്ട് കൊടുക്കൽ തെർമോക്കോൾ വെച്ചിട്ടാണ് ലെയറിങ് അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സുഖമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ പിന്നെന്താ ഇതും ഓൺലൈനായിട്ട് വാങ്ങിയ പാത്രമാണ് കേട്ടോ അത് പിന്നെ അന്ന് റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നു കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയില്ല അതുകൊണ്ടാണ് ഞാനൊന്നും പറയാണ്ടുന്നത് അപ്പോൾ അത് കുറച്ചും കൂടിയൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ അടിഭാഗത്ത് ഉണ്ടല്ലേ നമ്മൾ ആ ഗ്രാനൈറ്റിൻ്റെ പീസ് ഇവിടെ വെച്ചതായിരുന്നു എന്നാലേ നമ്മൾ ആ സ്പൈസ് റാക്ക് അവിടെ വെക്കാൻ പറ്റുള്ളൂല്ലോ അതിന് വീതി കുറച്ചധികം അതുകൊണ്ട് പിന്നെ അതെടുത്ത് മാറ്റി അപ്പോൾ ഈ സംഭവമല്ലേ ഞാൻ ഗ്ലാസ് വെക്കുന്ന ഇത് ശരിക്കും സിങ്കിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു സിങ്ക് ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിലൊക്കെ അവൈലബിളാണ് എനിക്കിത് സിങ്കിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ ഫ്രീ ആയിട്ട് പിന്നെ ഞാനവിടെ ഷുഗർ ഉണ്ടല്ലോ ഈ പാത്രത്തിൽ ഷുഗർ കുറച്ചധികം വെച്ചിരിക്കുന്ന നോമ്പായതുകൊണ്ട് ഇതിൻ്റെ യൂസ് കൂടും അപ്പോൾ അതിൽ ഉറുമ്പ് കയറാതെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കവർ കട്ട് ചെയ്തിട്ട് ആ മൂടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കണേ അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ ലുക്ക് പക്ഷേ ഇതിലേക്ക് ഒരു സാധനം എനിക്ക് കമ്പൽസറി ആയിട്ട് ഇവിടെ തന്നെ വെക്കേണ്ടിയുണ്ട് അത് നമ്മളെ ഉള്ളിക്കോട്ടല്ലേ അപ്പോൾ നമ്മളെ ഉള്ളിക്കോട്ട അവിടെ തന്നെ വെക്കേണ്ടിയതുണ്ട് അപ്പോൾ അതുകൂടി അവിടെ എങ്ങനെയെങ്കിലും കയറ്റി വെക്കുകയാണ് പക്ഷേ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല കേട്ടോ അത് വെച്ചിട്ടേ അപ്പോൾ കുറേ തിരിച്ച് മറിച്ചൊക്കെ വെച്ച് ഏകദേശം ഇപ്പോൾ അങ്ങനെയാണ് ഇട്ടത് ഇതാണ് ഫൈനൽ ലുക്ക് പിന്നെ ഫ്രിഡ്ജിൽ ഇന്നലെ നമ്മളെല്ലാം കൂടിയും ജഗ്ഗ പുകയായിട്ടല്ലേ റമദാനിലെ ഡേ വണ്ണിൽ എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തത് ഫസ്റ്റ് ഡേ ആകുമ്പോൾ ഒരു ട്രാക്ക് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഫുള്ള് മെസ്സായിരുന്നു ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഓരോന്ന് എടുത്തിട്ട് ഓടിപ്പോയിട്ട് അങ്ങനെ സ്പീഡ് ചെയ്താണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് തന്നെ മനസ്സിലായിട്ടും കുറച്ച് ജഗ്ഗ പുകയായിട്ടാണല്ലോ ചെയ്തതില്ലേ അതുകൊണ്ട് ഫ്രിഡ്ജൊക്കെ നാശമായിരിക്കുന്നത് അപ്പോൾ അത് ഇന്ന് തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇന്നും അങ്ങനെ ആയിപ്പോവും അതുകൊണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് അപ്പം ഞാൻ ചിക്കൻ കറിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാൻ പോയത് ഇന്നലെ വെച്ചുകൊണ്ട് തന്നെയാണ് ചിക്കൻ കറി വെക്കുന്നത് അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല തക്കാളിയോ ഉള്ളിയോ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ടേ ഉള്ളൂ പൊടികളും ചിക്കനും കൂടി മൂന്ന് വിസിലടുപ്പിച്ചിട്ട് അതിലേക്ക് തേങ്ങയും കൂടി അരച്ച് വയ്ക്കുക സിമ്പിളായിട്ട് പിന്നെ രണ്ട് ദിവസം ചിക്കൻ കഴിച്ചപ്പോഴത്തേക്കും അടുത്ത് ഇനി ഫിഷ് ആക്കണം ഫിഷും തേങ്ങ അരച്ച് ഇങ്ങനെ കറി വെച്ചാൽ നല്ല രസമല്ലേ കഷ്ണ മീനൊക്കെ പിന്നെ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളും പിന്നെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കുമ്പോൾ എന്തായാലും കുറച്ച് പാത്രങ്ങളൊക്കെ വരുമല്ലോ അങ്ങനത്തെ സംഗതികളൊക്കെ വേഗം കൊണ്ട് കഴുകിയ ചിക്കാണ് പിന്നെ ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ചോറും കറിയൊക്കെ വെക്കട്ടോ പൊലിച്ചക്കേക്കുള്ള ഞാനിപ്പം വെക്കണില്ല എപ്പോഴേ വെച്ചിട്ട് ഇനിയിപ്പോൾ ചൂടൊന്നും തണിയേണ്ട വിചാരിച്ചിട്ടേ പിന്നെ പത്തിരിപ്പൊടിക്ക് വെള്ളം വെച്ചിട്ടാണ് പാത്രം കഴുകാൻ പോയത് അപ്പോൾ പത്തിരിപ്പൊടി എൻ്റെ വെള്ളം തെളിച്ച് വന്നപ്പോൾ എന്നാൽ പിന്നെ പൊടി ഇട്ടിട്ട് വേഗം വാട്ടാണ് കുറച്ചധികം തന്നെ വാട്ടിക്കിന് നമുക്ക് ആവശ്യമുള്ളത് ചുട്ടിട്ട് ബാക്കി പരത്തിയത് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക അപ്പം നാളേക്ക് മോന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുക്കാമല്ലോ പിന്നെ കുറച്ച് പൂരി ഉണ്ടാക്കുന്നുണ്ട് മോന് ഭയങ്കര ഇഷ്ടമാണ് പൂരി അപ്പോൾ ഉള്ള മൈദപ്പൊടിയും കുറച്ചേ ഉള്ളു മൈദപ്പൊടി അത് കഴിഞ്ഞ് അതിനിപ്പോൾ ഇന്ന് വാങ്ങിക്കണം പിന്നെ നമ്മളെ ഗോതമ്പ് പൊടിയില്ലേ അതും ഉപ്പും ഒരു ഇത്തിരി റവയും കൂടി ഇടുന്നുണ്ട് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്
എന്നിട്ട് ഒരു ലൈറ്റ് ചൂടുവെള്ളം, നമ്മൾ ലൂക്ക് വാം വാട്ടർ അല്ലേ, അങ്ങനെ പച്ചവെള്ളത്തിനേക്കാളും സോഫ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴാണേ. അപ്പോൾ അത് ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചേക്കാണ്, കുറച്ച് നേരമായിട്ട് റെസ്റ്റ് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് തരിക്ക് പകരമായിട്ട് സേമിയപ്പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഒന്ന് തേങ്ങാപ്പാലൊന്നും എടുക്കണില്ല, പാലിൽ തന്നെ ഉണ്ടാക്കാണ്. അപ്പോൾ കുറച്ച് പണി ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പം ഇന്ന് ഫുള്ള്. അപ്പോൾ ഇന്നത്തെ മെയിൻ ഉദ്ദേശം കിച്ചണ് അലമ്പാക്കാണ്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് മടിയും പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഉപ്പ്, പഞ്ചസാര, ഏലക്കായ്, സേമിയ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോഴൊരു കോമഡി നടന്ന്, ഞാൻ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പോയിട്ടോ ഇതിങ്ങനെ വെച്ചിട്ടേ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്, ഇങ്ങനെ രണ്ട് പ്രാവശ്യം പൊങ്ങി വന്നിട്ട് പിന്നെ അങ്ങ് താഴ്ന്നുപോയി കണ്ടോ. ഇതിപ്പോൾ നമ്മൾ അടുത്തുള്ളപ്പോൾ അങ്ങനെ ശരിക്കും നേരിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആകെ ടെൻഷനായിട്ട് ഓടിപ്പോവില്ലേ, ഒന്നായിട്ട് സ്പില്ലാവുമെന്ന് വിചാരിച്ച്. ഇപ്പോൾ സ്ലോ ഫയർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി, ഏതായാലും അതങ്ങനെ സ്പില്ലാവാണ്ട് നിന്ന് സമാധാനം. പിന്നെ അത് വറവിട്ടക്കട്ടെ, എന്നാൽ പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞല്ലോ. പിന്നെ അതധികം ചൂടില്ലാണ്ട് തന്നെയാണ് നല്ലത്, പായസം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് രസം ഉണ്ടാവുക. പിന്നെ അധികം ഇപ്പോൾ നല്ല ലൂസാണെങ്കിലും ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് നല്ല തിക്കായി വരുന്നുണ്ട് കേട്ടോ. ഇത് ഇനി പത്തിരിപ്പൊടി കുഴക്കാണ്, ഏകദേശം ചൂടൊക്കെ ഒന്ന് തണിഞ്ഞ്. ഇത് കുറച്ച് അധികം ഉണ്ട്, ഇപ്പോൾ കുറേ ആയില്ലേ അധികം പത്തിരിപ്പൊടിയൊക്കെ കുഴച്ചിട്ട്. തറവാട്ടിലായ സമയത്ത് ഇത്രയും പത്തിരി വേണ്ടിനു. അപ്പോൾ അന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എന്താ പറയുക, കുറച്ച് കുറച്ച് ആക്കിയിട്ട് ഇപ്പോൾ ഇത് ഒരുപാടുള്ളപ്പോണം ഫീൽ ചെയ്യാം. പിന്നെ പരത്തിയും ചൂടയും കൂടിയും ചെയ്യണില്ല, എല്ലാം പരത്തി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ചുട്ടിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ടുകൂടി ചെയ്യുമ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു കണക്ക് മനസ്സിലാവില്ല എത്ര വേണം എന്നുള്ളത്. പിന്നെ അപ്പോൾ ഈ പത്തിരിയൊക്കെ കളയാന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ അത് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ചൂടുകയാണ്. അപ്പോൾ ഇത്രയും അധികം പരത്തി വെച്ചിരിക്കണം. ഇനിയിപ്പം ഈ പത്തിരി പരത്തിയ സ്ഥലത്തൊക്കെ കുറച്ച് സ്പില്ലായിക്കണ്, അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ്. ഇങ്ങനെ ചെയ്തതുകൊണ്ടുണ്ടല്ലോ ലാസ്റ്റ് ആയപ്പോൾ ഒരുപാട് പണി കുറവുണ്ട്. മൂന്നാല് തവണകളിലായിട്ട് ഇങ്ങനെ പാത്രം കേക്ക് പിന്നെ ഇങ്ങനെ കൗണ്ടർ ഏരിയൊക്കെ ക്ലീൻ ആക്കിയൊക്കെ ചെയ്തുകൊണ്ടേ പണിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ പത്തിരി ചൂടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്കിൻ്റെ കാര്യം ഓർമ്മയിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ച് സിമ്പിളായിട്ട് ബ്രെഡായിട്ട് വാട്ടാന്ന്. ഇന്നലെ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കിയിരുന്നു അല്ലേ, അപ്പോൾ ഒന്ന് ബ്രെഡ് വാട്ടുകയാണ്. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും എഗ്ഗും കൂടി നല്ലോണം ബീറ്റ് ചെയ്തിട്ട് അതിലൊരു നുള്ളി ഉപ്പ് ഇടണേ. അത് ഞാൻ ഇട്ടിരിക്കുന്നോ എനിക്കറിയില്ല, ക്ലിപ്പ് ഇതിൽ കാണുന്നില്ല. ശരിക്കും ഒരു നുള്ളി ഉപ്പും കൂടി ഇടണം, എന്നാലേ ഒന്ന് ബാലൻസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്നിട്ട് ഒരു എഗ്ഗ് എന്ന് പറഞ്ഞാൽ മൂന്ന് ബ്രെഡിൽക്ക് ഉണ്ടാവും. അപ്പോൾ മൂന്ന് ബ്രെഡിനെ നമ്മളിങ്ങനെ ഡയഗണലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ആറ് പീസ് ഉണ്ടാവില്ലേ, അപ്പോൾ ആ ആറ് പീസിനുള്ളതുണ്ടാവും ഒരു എഗ്ഗ് ആകുമ്പോൾ. എന്നിട്ട് ഞാൻ അതിനുള്ള പാൻ അപ്പുറത്ത് വെച്ചിട്ട് ഇത് രണ്ടുകൂടി ഒരുമിച്ചാക്കുകയാണ്. അപ്പോൾ പത്തിരി വേകുന്ന ടൈമിൽ നമുക്ക് ഒരൊറ്റ ട്രിപ്പ് മതിയല്ലോ, ആറ് പീസല്ലേ ഉള്ളൂ. അതങ്ങനെ ആക്കിയെടുക്കുകയാണ്. പിന്നെ അത് പെട്ടെന്ന് കരിയും. നമ്മൾ ആ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിനധികം അടി കട്ടിയുള്ള ഫ്രൈ പാൻ അല്ലല്ലോ, നമ്മൾക്ക് ദോശക്കൊക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്രൈ പാനാണത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഫ്ലെയിം കുറച്ചിട്ടാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മളെ സ്നാക്ക്, സിമ്പിളായിട്ട്. പിന്നെ ആവശ്യത്തിനുള്ളത് ചുട്ടതിന് ശേഷം ബാക്കിയെടുത്ത് ഒരു കവറിലിട്ടിട്ടാണ് പിന്നെ പാത്രത്തിൽ വെക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ അത് നേരെ ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ പോവാണ്. അപ്പോൾ അങ്ങനെ കവറൊക്കെ ചെയ്ത് വെക്കുന്നത് കൊണ്ട് അതങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ പത്തിരിച്ചട്ടി വേഗം അടുപ്പത്തു നിന്ന് മാറ്റണം, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ഗ്ലാസ്സിന് കംപ്ലൈൻ്റ് ആണ് നമ്മളെ സ്റ്റൗവിൻ്റെ. പിന്നെ ഇത് ആ പൂരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ വാങ്ങാൻ പോയപ്പോൾ ആ കടയിൽ നിന്ന് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഗ്ലാസ് ഉള്ളത് വാങ്ങുന്നത് കേടാണ് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറയലില്ലേ. അപ്പോൾ മൂപ്പര് പറഞ്ഞ് നമ്മളിങ്ങനെ ഈ ചൂടുള്ള സംഭവം അതിൻ്റെ മുകളിൽ നമ്മൾ പത്തിരിയൊക്കെ ആകുമ്പോൾ ഒരുപാട് ടൈം അവിടെ വെച്ചാലേ നല്ല ഏരിയ കവറേജും ഉണ്ടല്ലോ ഈ പാത്രം. അപ്പോൾ ആ ചൂട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലാസ്സിന് തട്ടുമ്പോൾ അതതിന് കേടാണ്, ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് മാറ്റണം. അതുകൊണ്ട് ഞാൻ
എത്ര തിരക്കിട്ട പണിയാണെങ്കിലും പത്തിരി പരിപാടി കഴിഞ്ഞാൽ അതവിടുന്ന് മാറ്റും. പിന്നെ അധികവും വേറെന്ത് ചെറിയ പാത്രമായാൽ പോലും കുക്കിംഗ് കഴിഞ്ഞാൽ അവിടുന്ന് മാറ്റലുണ്ട് കേട്ടോ. ഒരടുപ്പ് നിന്ന് എടുത്തിട്ട് ചൂടില്ലാത്ത അപ്പുറത്തേക്ക് എടുത്തു വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ നമ്മളെ സ്നാക്ക് പൂരി പത്തിരി പിന്നെ കറിയും എന്താണ് പായസവും നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ. ഇനിയിപ്പം ജ്യൂസ് അടിക്കാൻ നോക്കുമ്പം കറണ്ട് പോയി. ഇപ്പോൾ ഒരു കറണ്ടിന് ഇങ്ങനെ ഒരു കളിയാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും കറണ്ട് പോവും. ഇപ്പോൾ വത്തക്ക വെള്ളമാക്കാൻ വിചാരിച്ച്, ഏതായാലും കറണ്ട് പോയതൊരു അനുഗ്രഹമായി, കാരണം വത്തക്ക ജ്യൂസിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ വത്തക്ക വെള്ളമാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടുത്തെ കുക്കിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടൊക്കെയാണ്. പിന്നെ കറണ്ടില്ലാത്തതുകൊണ്ടാണ് കേട്ടോ വെളിച്ചത്തിന് ഇങ്ങനെ ഒരു കുറവ്, ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എവിടെയും കൂടി ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടൊക്കെയാണ് വിചാരിച്ച്. പിന്നെ അതുവരെ ആയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുമുണ്ട്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടതിന് ശേഷമാണ് കറണ്ട് പോയത്, അതുകൊണ്ട് വെറുതെ അതും കഴുകാനായി. പിന്നെ ഇങ്ങനെ ഓൺ ദ വേ കേക്ക് കേക്ക് പോണേം കൊണ്ട് അവസാനമായിട്ട് ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഇന്നലെ ഒരുപാട് മെസ്സായിട്ട് ലാസ്റ്റാണ് ചെയ്തത്. ഇനി അതെല്ലാം ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവച്ച് നമ്മൾ പത്തിരി പൂരി സ്നാക്ക് പിന്നെ പായസം കറി വത്തക്ക വെള്ളം പിന്നെ അവിടെ കണ്ടില്ലേ ഇത് ചക്ക ആണ് കേട്ടോ, പിന്നെ ചായയുണ്ട്. ഈ ചക്ക പുഴിഞ്ഞത് എനിക്ക് എൻ്റെ ഉമ്മമ്മ കൊണ്ടു തന്നാണ് കേട്ടോ, അവിടെ വീട്ടിലുണ്ടാക്കിയത്. നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഉമ്മമ്മൻ്റെ വീട്. ഇവിടെ അങ്ങനെ ഇഷ്ടം എല്ലാവർക്കും ചക്ക പുഴിഞ്ഞത്, നോമ്പ് തുറക്കുന്ന ടൈമിൽ പ്രത്യേകിച്ചും. പിന്നെ കൊണ്ടു തന്നേയും കൊണ്ട് നമ്മളൊന്ന് കഴിക്കാൻ എടുത്തുന്നേ ഉള്ളൂ, ഒരുപാടൊന്നും കഴിക്കാനാവില്ല, ഒക്കെ തീരെ കഴിക്കൂല. പിന്നെ ഞാനാണെങ്കിൽ ഈ വെള്ളമെല്ലാം കൂടി കുടിച്ച് ഒന്നോ രണ്ടോ പത്തിരി തിന്നാലായി, അത്രേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. വെള്ളം വത്തക്ക വെള്ളവും പിന്നെ അല്ലാത്ത രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും, അപ്പോൾ തന്നെ ഫില്ലാവും. പിന്നെ സ്നാക്കൊക്കെ ഉണ്ടെങ്കിൽ അതും കഴിക്കൂ. പിന്നെ പത്തിരിയൊന്നും തിന്നാനാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കിടക്കാനൊക്കെ ആവുന്ന ആ ഒരു ടൈമിലാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ വത്തക്ക ജ്യൂസിനേക്കാളും കാണാനും നല്ല രസമുണ്ട്. വത്തക്ക ജ്യൂസ് ഒരു ഓഫായിട്ടുള്ളൊരു കളറായിനും, ഒരു ഭംഗിയില്ല, ഒരു ഭംഗിയ കളറായിനും. ഇത് നല്ല വൈബ്രൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ മോൻ പറയുകയാണ് ഇനി വത്തക്ക ജ്യൂസ് അടിക്കേണ്ട, എന്നും ഇങ്ങനെ കലക്കിയാൽ മതി, ആ ഒരു ടൈമിൽ എന്നും കരണ്ട് ഓടിയിരുന്നൊക്കെ. പിന്നെ നല്ല തണുത്ത വെള്ളം, അതൊക്കെയാണ്. ഇതിനെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വാങ്ങി കൊടുക്കുന്നതും കാത്ത അങ്ങനെ ഇരിക്കലാണ്. അപ്പോൾ ഇത് ഈ ഒരു ടൈമിൽ ഇങ്ങനെ എപ്പോഴും ഞാൻ ഓർക്കലുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ക്ലോക്കിന് മുമ്പിൽ കസേരയും സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയും വാങ്ങി കൊടുക്കുന്നതും കാത്തിട്ടേ. അപ്പം നമുക്ക് ഏതായാലും ഇയാൾക്ക് തീരെ ക്ഷമയില്ല, എന്നിട്ട് എടുത്ത് കഴിക്കുകയാണ്. ഊരി ഓൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയാണല്ലോ, അപ്പോൾ ഓനിരുന്ന് അങ്ങ് കഴിച്ചോളൂ. ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കലും എരിവുള്ളത് കഴിക്കലൊക്കെ തുടങ്ങിക്കണ്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ആയതെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഇങ്ങനെ കഴിക്കാതെ വെക്കുമ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് വാരി കൊടുക്കും. പിന്നെ ഞാൻ തീരെ വാരി കൊടുക്കാണ്ട് ഓനങ്ങനെ ഫോഴ്സ് ചെയ്യൂല, കഴിക്കി കഴിക്കി എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്താൽ ഓനെ ആകെ ഒരു എന്താ പറയുക, നിർബന്ധിച്ചൊരു കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഇഷ്ടമല്ലാണ്ടായിരിക്കും. അപ്പം ഞാൻ ഓൻ്റെ ഇഷ്ടത്തിന് ഓനെ ആവശ്യമുള്ള ടൈം അങ്ങോട്ട് വിട്ടുകൊടുക്കും, എന്നിട്ട് ഞാൻ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഓൻ കഴിച്ചിട്ടും ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഓനങ്ങ് കഴിച്ചോളൂ. ഇപ്പം 5 വയസ്സായല്ലോ. പിന്നെ അതായത് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് മൂപ്പര് സ്റ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് കഴിഞ്ഞില്ല, കുറച്ച് സ്ലോ ആണ്. ഇപ്പം ഞാൻ ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ളതൊക്കെ കൊണ്ടുപോകാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നടത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. വേസ്റ്റൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഗ്ലാസും കയറ്റി വെച്ചിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു നട പോയാൽ മതിയല്ലോ. പിന്നെ പത്തിരിയും കറിയും പൂരിയൊക്കെ ഇവിടെ തന്നെ വെക്കുകയാണ്. ഓൻ സ്ലോ ആയിട്ട് കഴിക്കുള്ളൂ, ഓനും കഴിച്ച് കൈയോളും കാത്തുനിന്നപ്പോൾ നമ്മൾ മകരീവൊക്കെ കലായി പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി നമ്മൾ കഴിച്ച പാത്രം കേക്ക് വെച്ചിട്ട് വേണം നിസ്കരിക്കാൻ പോകാൻ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് കേൾക്കാൻ നിന്നാൽ ഇന്നലത്തെ മാതിരിയായി പോവും. പിന്നെ നമുക്ക് പൊലിച്ചക്കേക്കുള്ള ഫുഡും റെഡി ആക്കണമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പം കുറച്ച് ഹാർഡായിട്ട് തോന്നും, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പെട്ടെന്നായിട്ട് കേക്ക് വെച്ചേക്കാണ്.
ഒരുപാടൊന്നുമില്ല. നമ്മൾ ചായ ഉണ്ടാക്കിയതും പിന്നെ ഇപ്പം കഴിച്ച രണ്ട് മൂന്ന് പ്ലേറ്റും കുറച്ച് ഗ്ലാസ്സും അതും ഇതൊക്കെ ഉള്ളൂ. അപ്പം ഞാനിത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ്റെതും കൊണ്ട് തന്ന്, അപ്പോൾ അതോടെയും കഴിച്ച് അപ്പോൾ ഇതാ കിച്ചണൊക്കെ നല്ല ക്ലീനായി, കുട്ടപ്പനായി. ഇനി പിന്നെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും അരി നിസ്കരിച്ചിട്ട് കുറച്ചിങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ. അപ്പണ്ട് ഇവിടെ രണ്ടാൾക്കാർ സോഡ ഉണ്ടാക്കാൻ വന്നിക്കണേ. സോഡ ഉണ്ടാക്കണത് കാണണമെങ്കിൽ വേഗം വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വന്നാണ്. അപ്പം നിസ്കാരക്കുപ്പായത്തിൽ തന്നെയാണ് വന്നത്. പാങ്കെടുത്താൽ പിന്നെ ബാക്കിയോടെയും കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് ഇനിയും വരികയും വേണം. എനിക്ക് സോഡയൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഓന് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോഡയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു ദിവസം ഫുൾ ജാർ സോഡ ഉണ്ടാക്കി നോക്കണം. നമ്മളെ പണ്ടത്തെ ഫുൾ ജാർ സോഡല്ലേ, അതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നുണ്ട്. അതൊക്കെ ഓരോ നോമ്പിനാണല്ലോ ഇങ്ങനെ തരംഗമായിട്ട് വരില്ലേ. അതുണ്ടാക്കിയിട്ട് വേണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. സ്വയം ഉണ്ടാക്കി സ്വയം കുടിച്ച് ആസ്വദിക്കുകയാണ് ഇക്കുക. പിന്നെന്താണ്, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ പൊലിച്ചക്കേക്ക്. അപ്പോൾ നല്ല ഡീറ്റെയിലായിട്ട് നല്ല ടേസ്റ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങ അരച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ, അതിന്ന് ചിക്കൻ എടുത്തേക്കാൻ മറന്നുപോയി. അപ്പോൾ പൊലിച്ചക്കേക്ക് നോൺ വെജ് ഒന്നുമില്ല. തേങ്ങ അരച്ച കറി പൊലിച്ചൊക്കെ കഴിക്കൂല കേട്ടോ. അപ്പോൾ ചോറിൻ്റെ വെള്ളം വെച്ചിട്ട് ഫ്രിഡ്ജിൽ നോക്കുകയാണ് എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഒരു കഷ്ണം ക്യാബേജ് ഉണ്ട്, പിന്നെ ഒന്ന് രണ്ട് തക്കാളിയൊക്കെ എടുത്തിട്ട് തക്കാളിക്കറിയും ക്യാബേജും ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കക്കിരി എടുത്തത് എന്താ വെച്ചാൽ ഒരു DIY സാൻഡ്വിച്ച് ഇല്ലേ, അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രേവിങ്സ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, ഒരുപാട് വെള്ളമല്ലേ കുടിച്ചത്. അപ്പം ഇനി പത്തിരി വേണ്ടാന്നും തോന്നി. അപ്പം ഇങ്ങനെ DIY സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ക്യാബേജും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ ആക്കാൻ വെച്ചിട്ട്, ഇന്ന് വേറൊരു മോഡലാണ്, എല്ലാം കൂടി ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ക്യാബേജ് ഒക്കെ അരിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അരിഞ്ഞിക്കാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാകുക. എൻ്റെ അത് ഇങ്ങനെ ചോപ്പായിട്ടാണ് ഇരിക്കുക, എൻ്റെ അത് നല്ല സ്ലൈസ് ആയിട്ട് വരും. അപ്പോൾ ഒക്കെ വരുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാൻ എനിക്ക് ടൈമില്ല, ഇത് വേഗം കഴിഞ്ഞിട്ട് വേണം എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാനേ. അപ്പോൾ ചോറ് റെഡി ആയാൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറും എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കട്ടെ വിചാരിച്ച്. തക്കാളിക്കറിക്ക് ചീനച്ചട്ടി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ സാൻഡ്വിച്ചും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാമല്ലോ, അപ്പുറത്ത് രണ്ട് ബർണറും ഒഴിഞ്ഞെടുക്കുകയല്ലേ വിചാരിച്ച്. എന്നിട്ട് തക്കാളിക്കറിക്കുള്ളത് ഇട്ടതിന് ശേഷം മറ്റേത് ഇടുകയാണ്, സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ചട്ടി വെക്കുക. പിന്നെ ക്യാബേജിന് വേണ്ടിയിട്ട് ആടെ ഒരു നോൺ സ്റ്റിക് പാനില്ലേ, അതിൽ തന്നെ വെക്കുകയെന്ന് വിചാരിച്ച്. ഒക്കെ ഒന്ന് എളുപ്പപ്പണിയാണ്. ഇത്രയും വലിയ പാത്രമാണ്, ചെറിയ പാത്രം എടുക്കാൻ പോകാൻ വലിയ ഒരു മടിയായിട്ട് അതിൽ തന്നെ അവിടെ വെക്കുകയാണ്. പിന്നെ ആ ചിക്കൻ കറി വെച്ച ടൈമിൽ അതിന് രണ്ട് കഷ്ണം ചിക്കൻ എടുത്ത് വെച്ചാൽ മതിയേനും, അല്ലെങ്കിൽ തേങ്ങ വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് മുക്കി വെച്ചാലും മതിയേനും. അത് രണ്ടും മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോൾ തക്കാളിക്കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ പീസ് വേണമെങ്കിൽ നമ്മളെ തേങ്ങ അരച്ച ചിക്കൻ കറിയിലുണ്ടാവും, എല്ലാം എടുത്ത് കൂട്ടുകയും ചെയ്യാമല്ലോ. പിന്നെ കൊണ്ടാട്ടം പപ്പടം അങ്ങനെയൊക്കെ പൊരിക്കുകയും ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളെ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടേ. പൊലിച്ചക്കേക്കൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഉച്ചക്കേക്കും പറ്റിയ സംഭവമാണ് ചോറും, പിന്നെ നല്ല ടേസ്റ്റിലുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് കറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, അതൊരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ മിക്കവാറും അത് തന്നെ ആയിരിക്കും ഇൻഷാല്ലാ. പിന്നെ ഇത് രണ്ടും ഒന്ന് വേകാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ചിൻ്റെ പരിപാടി നോക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉള്ളിയും കക്കിരിയൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടല്ലേ വെച്ചത്, അപ്പം ഞാൻ ചോപ്പ് ചെയ്യാണ്ട് ഇങ്ങനെ ആക്കുകയാണ്. അപ്പോൾ മോനും സാൻഡ്വിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് വരികയാണ്. മോന് ഉള്ളിയൊന്നും പറ്റൂല അതിന് കേട്ടോ. ഇപ്പോൾ ഈ നോമ്പായതിനു ശേഷം ഉള്ളിയൊക്കെ കഴിക്കുന്നുണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്ത് കാര്യങ്ങളും നമ്മൾ ശീലിപ്പിക്കും പോലെയാണല്ലോ. അപ്പോൾ ഓന് വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുകയില്ലായിരുന്നു ആദ്യമൊന്നും, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കൊടുത്ത് ശീലമായപ്പം എല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പം ഗുഡ് ബോയ് കഴിക്കുന്നത്.
അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ആൾ അപ്പുറത്തും അങ്ങനെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പൊക്കി പറഞ്ഞാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് ഈ ഏരിയ ഒക്കെ ഒന്ന് ക്ലീനും കൂടി ചെയ്തിട്ടാണ് കേട്ടോ. എൻ്റെ ഞാൻ കഴിക്കുള്ളൂ, ഞാൻ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ മനസ്സമാധാനത്തിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഏരിയയും കൂടി ക്ലീനാക്കിയിട്ടാണ് കഴിക്കുള്ളൂ. പിന്നെ ആ സോസ് ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. അത് നല്ല തിക്കായിന്, അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കണ്ടിട്ട് നേർപ്പിച്ച് വെച്ചാണ്. ഇതിലേക്കൊക്കെ അധികം തിക്ക് ആയിട്ടുള്ളതിനേക്കാളും നല്ലത് കുറച്ച് ലൂസ് ആയിട്ടുള്ളതിനാണ്. പിന്നെ നമ്മളെ ഉള്ളിയൊക്കെ വെച്ച് ക്യാബേജ് പീസാക്കി വെച്ചില്ലേ, അതും ഇട്ട്. പിന്നെ കക്കിരി വെച്ചപ്പോഴാണ് ഓർമ്മയത് സോസ് ഒഴിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ മയോണൈസ് ഉപയോഗിക്കാത്തത് എന്താണെന്നറിയോ, അതിൽ എഗ്ഗ് നമ്മൾ കുക്ക് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ തോന്നലില്ല. അപ്പോൾ ഞാൻ എഗ്ഗില്ലാത്ത നമ്മളെ വീഗാനായിട്ടുള്ള മയോണൈസ് ഇല്ലേ, അതുണ്ടാക്കലുണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുകയെന്ന്. ഉരുളക്കിഴങ്ങും വെളുത്തുള്ളി സൺഫ്ലവർ ഓയിൽ വിനീഗർ അതൊക്കെ മാത്രം വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ലോക്കൽ മയോണൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് സംഗതി. ഇനി ഇത് നമുക്കിവിടെ ക്ലീൻ ആക്കിയിട്ട് കഴിക്കുക, എന്നാൽ പിന്നെ ടെൻഷൻ ഇല്ലാണ്ട് സമാധാനത്ത് കഴിക്കാമല്ലോ. പിന്നെ രണ്ടും ഓഫും ചെയ്തിട്ട് കഴിക്കുക. ഇപ്പോൾ രണ്ടും സ്ലോ ഫയറിലാണ്. അങ്ങനെ ഏകദേശം നമ്മൾ കാബേജ് പേരും തക്കാളിക്കറിയൊക്കെ അവിടെ കുക്ക് ആയിക്കണം കേട്ടോ. പിന്നെ ഈ കട്ട് ചെയ്ത സമയത്തൊക്കെ അവിടെയൊക്കെ അയക്കുന്നത് ഇതെല്ലാം ക്ലീനാക്കിയ ആളാണ്. അപ്പോൾ ഇതാണ് സാൻഡ്വിച്ച്. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.